ജയിലറിലെ വിനായകന്റെ താണ്ഡവമാണ് തമിഴ് സിനിമയിലെ ചൂടുള്ള ചർച്ചാ വിഷയം മൂന്ന് സൂപ്പർ താരങ്ങളെ ഒറ്റയ്ക്ക് നേരിട്ട സൂപ്പർ വില്ലൻ മലയാളത്തിലെ അഭിനേതാക്കളുടെ വില്ലൻ വേഷവും സമാനതകളില്ലാത്ത പ്രകടനങ്ങളും തമിഴ് സിനിമയ്ക്ക് പുതുമയല്ല സൂപ്പർ താരങ്ങളോട് കിടപിടിക്കുന്ന ബോളിവുഡ് താരങ്ങളെ വരെ ഇറക്കുമ്പോഴും തമിഴ് ആരാധകർക്ക് മല്ലു വില്ലന്മാരെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച ചരിത്രമാണുള്ളത് അതങ്ങ് എം എൻ നമ്പ്യാർ മുതലുണ്ട് എം ജി ആർ ആണ് നായകനെങ്കിൽ എം എൻ നമ്പ്യാർ വില്ലൻ എന്നതായിരുന്നു അന്നത്തെ രീതി പ്രത്യേക ആംഗ്യമുഖ വിക്ഷേപങ്ങൾ കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സ്റ്റൈലിന് ആരാധകരും ഏറെയായിരുന്നു കാട് മക്കളെ പെറ്റ മഹാരാഷി വേലക്കാരൻ കർപ്പൂരകരശി മിസിയമ്മ അംബികാപതി സർബാധികാരി അരശീലൻകുമാരി നെഞ്ചം മറപ്പതില്ലേ എന്നീ ചിത്രങ്ങൾ അദ്ദേഹം ശ്രദ്ധ പിടിച്ചുപറ്റി കല്യാണി ദിഗംബരസ്വാമികൾ എൻ തങ്കി രാജരാജ ചോളൻ ഉത്തമപുതിരൻ ഉലകം ചുറ്റും വാലിപൻ അൻബെ എൻ തമ്പി എന്നീ ചിത്രങ്ങൾ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചു പതിനൊന്ന് വേഷമിട്ട് ദിഗംബര സാമിയാർ എന്ന ചിത്രത്തിൽ ചരിത്രവും കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എം ജി ആർ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ എം എൻ നമ്പ്യാർ ജനപ്രിയ താരമായി മാറിക്കഴിഞ്ഞിരുന്നു അവരുടെ സംഘടന രംഗങ്ങൾ പ്രേക്ഷകരെ രസിപ്പിക്കുകയും ചെയ്തിരുന്നു എം ജി ആർ നമ്പ്യാർത്തുള്ള ഏത് സിനിമയ്ക്കും മതിയായ സ്റ്റൺ സീക്വൻസുകൾ ഉണ്ടെന്ന് അക്കാലത്തെ സംവിധായകർ ഉറപ്പാക്കിയിരുന്നു അക്കാലത്തെ രണ്ട് പ്രധാന നായകന്മാരായ എം ജി ആറിനും ശിവാജി ഗണേശിനും മാറി മാറി നമ്പ്യാർ പ്രതി വേഷമണിഞ്ഞു കണ്ണൂർ സ്വദേശിയാണ് എം എൻ നമ്പ്യാർ സർവേ വകുപ്പിൽ ഉദ്യോഗസ്ഥനായ അച്ഛന് കോയമ്പത്തൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നതോടെയാണ് അദ്ദേഹത്തിന്റെ തട്ടകം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മാറ്റപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ റിലീസ് ചെയ്ത വൻബേ സാഗരിയാണ് അദ്ദേഹത്തിന്റെ മുഴുനീള വേഷത്തിലെ ആദ്യ ചലച്ചിത്രമായി അറിയപ്പെടുന്നത് പഴയകാല നായകനായ ബാലയ്യ മുതൽ ഭാരതരാജിയുടെ മകൻ മനോജ് വരെയുള്ള ഏഴ് തലമുറകൾക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു ആത്മസഖി കാഞ്ചന ആന വളർത്തിയ വാനമ്പാടി ജീസസ് കച്ചോളി അമ്പു ശക്തി തടവറ തുടങ്ങി രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഷാർജ ടു ഷാർജ വരെ മലയാള ചിത്രത്തിലും വേഷമിട്ടു തമിഴ് മലയാളം ഹിന്ദി തെലുങ്ക് കന്നഡ സിനിമകളിൽ നമ്പ്യാർ ഒരു അവിഭാജ്യ ഘടകവുമായിരുന്നു ഉത്തമവില്ലൻ എന്ന വിശേഷണവും അദ്ദേഹത്തിന് ചാർത്തിക്കിട്ടിയിരുന്നു തികഞ്ഞ സസ്യാഹാരിയായിരുന്ന എം എൻ നമ്പ്യാർ ലളിത സ്വഭാവത്തിന് ഉടമയായിരുന്നു പിന്നീട് രാജൻപി ദേവും ദേവനും മുരളിയും തമിഴ് സിനിമയിൽ അവിസ്മരണീയമായ ഇടം കണ്ടെത്തി കൂടാതെ കൊല്ലം തുളസി സായ്കുമാർ ലാൽ എന്നിവരും തിളങ്ങി ജമനിയിൽ തന്റെ മിമിക്രി പ്രകടനത്തിലൂടെ കലാഭവൻ മണി വൻ ആരാധക വൃന്ദവും നേടി കലാഭവൻ മണിയുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി മാറി ജമനി ചെന്നൈയിലെ ഗ്യാങ് വാറുകളെ അടിസ്ഥാനമാക്കി ജമനി തേജ തമ്മിലുള്ള രംഗങ്ങൾ മികച്ച സ്വീകാര്യതയും നേടി പ്രകാശ് രാജിനു ശേഷം തമിഴ് സിനിമയുടെ ആസ്വാദ്യകരമായ വില്ലനാകാൻ മണിക്ക് കഴിഞ്ഞു മികച്ച വില്ലനുള്ള ഫിലിംഫെയർ അവാർഡ് കലാഭവൻ മണി നേടിയിട്ടുമുണ്ട് ജയ് ജയ് പുതിയ ഗീത കാതൽ കിഷു കിഷു കൂത്ത് അന്യൻ എന്ദിരൻ പാപനാശ തുടങ്ങിയ സിനിമകളിലെല്ലാം മണി അദ്ദേഹത്തിന്റെ താരപാചമായി മാറി കനാ കണ്ടേൻ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് വില്ലൻ വേഷം അഭിനയിച്ചു സ്വഭാവ നടന്മാരായും വില്ലൻ വേഷത്തിലും സജീവമായി നിന്നവരാണ് കൂടുതലും മാമനിലെ ഫാദിന്റെ വില്ലൻ വേഷം ട്രെൻഡിംഗിലായിരുന്നു ഫഹദിന്റെ പെർഫോമൻസും ചിത്രത്തിന്റെ മൈലേജ് ആയിരുന്നു ജയിലറിന്റെ മിന്നുന്ന പ്രകടനത്തെ തുടർന്ന് കോളിവുഡിൽ ഇനി വിനായകന്റെ കാലമെന്നാണ് പ്രവചനം ഫഹദ് തമിഴ് പേസും വില്ലനെങ്കിൽ വിനായകൻ മലയാളി വില്ലനായാണ് കസറിയത്